بسم الله الرحمن الرحيم തിരുസുന്നത്ത് ജമാഅത്തിന്റെ ലോകചാലകം സുന്നി ഗ്ലോബൽ വോയിസ് എന്നും മുസൽമാന്റെ നെഞ്ചകം അറിവിൻ തരംഗമായി ദാവത്തിനു പൂരണം മമ മാനസങ്ങൾ നെഞ്ചിലേറ്റി ധർമ്മ പ്രവാഹം. എനിക്കും അതേപോലെ ചെറിയൊരു ചോദ്യമുണ്ട് ഉസ്താദ്മാരുടെ, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞാൽ മതി. ഇവിടെ വന്നൊരു ചോദ്യമാണ്, പിന്നെ അള്ളാഹു എന്നുള്ളതിലെ രണ്ടാമത്തെ അക്ഷരം ഉച്ചരിക്കേണ്ടത് എങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ടൊരു സഹോദരന് പി എം അയച്ചിട്ടുണ്ട്. അതേപ്രകാരം തന്നെ ഫാത്തിഹയിലെ അവസാനത്തെ ആയത്തായ വലദ്വാലീൻ എന്നതിലെ വ എന്നത് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നും കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ മൈക്കിലേക്ക് വന്നത്. ഞാൻ ഫാത്തിഹ ഓതും ചെയ്യാം ഇൻഷാല്ലാ, അതിനുശേഷം ഉസ്താദ്മാർ മറുപടി പറഞ്ഞാൽ മതിയായിരിക്കും. മാഷാല്ലാ, അൽഹംദുലില്ലാ. സമയം വളരെ വൈകിയ സമയമാണ്, ഖലീഫാന് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഏതായാലും അൽഹംദുലില്ലാ, ഖിറാഅത്തൊക്കെ നല്ല ഖിറാഅത്താണ്. അല്ലാഹു തആല എപ്പോഴും നല്ല റാഹത്തിലും സന്തോഷത്തിലേക്കും മാറക്കട്ടെ ആകട്ടെ. നേരത്തെ ചോദ്യം ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമാണ്, അതിന്റെ ജവാബ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഅന വൻഫഅന ബിമാ അല്ലംതന. ലാം ളാദ് എന്നീ രണ്ട് അക്ഷരങ്ങൾ മഖ്റജ് അടുത്ത അക്ഷരങ്ങളാണ്. ഒന്ന് ശബ്ദ സമാനമുള്ള അക്ഷരങ്ങളായി വരുന്നു. ളാദിന്റെ ഏകദേശ ശബ്ദ സമാനം ലാം എന്ന അക്ഷരത്തെ തഫ്ഖീം അഥവാ അതിനെ കനപ്പിച്ച് ഉച്ചരിക്കുന്ന സമയത്തുണ്ടാവും. ആ ലാം അള്ളാഹു എന്ന ജലാലത്തുൽ ഇസ്മുൽ ജലാലത്തിൽ ലാമിന് മാത്രമേ ഇങ്ങനെ തഫ്ഹീമാക്കേണ്ടതുള്ളൂ എന്നും, അങ്ങനെ തഫ്ഹീമാക്കുന്ന സമയത്തും ലാമിന്റെ മഖ്റജ് എവിടെയാണ്? നാവിന്റെ തല മേലെ മുൻപല്ലുകളുടെ ഊന്നിൽ തട്ടിച്ചിട്ടാണ്, അഥവാ അണപ്പല്ല് കഴിഞ്ഞ ശേഷമുള്ള പല്ലുകൾ കേന്ദ്രീകരിച്ച് എല്ലാ പല്ലുകളെയും, അണപ്പല്ലിന് ശേഷമുള്ള മേൽഭാഗത്തുള്ള അണപ്പല്ലുകളുടെ ശേഷമുള്ള എല്ലാ പല്ലുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനോട് നേരിടുന്ന ഊന മുഴുവനും ലാമിന്റെ മഖ്റജാണ്. എന്ന് പറഞ്ഞാൽ മഖ്റജിന്റെ കൂട്ടത്തിൽ ഏറ്റവും വിശാലമായ ഒരു മഖ്റജാണ് ലാം. അൽ ല ലി ലു എന്ന് പറയുമ്പോൾ നമുക്കത് അനുഭവപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലാമിനെ നമുക്ക് തഫ്ഹീമാക്കി ഉച്ചരിക്കൽ ആവശ്യമുള്ളതുകൊണ്ട് ആ ലാമിന്റെ മഖ്റജ് മുഴുവനും കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം അള്ളാഹുള്ള ആ ശബ്ദം ഉണ്ടാക്കേണ്ടത്. അക്ഷരം ലാമ് തന്നെയാണ്, പക്ഷെ ഉച്ചരിക്കുമ്പോൾ അള്ളാഹു അള്ളാഹു. മാദ് കഴിഞ്ഞ ശേഷമുള്ള സ്ഥലം ഊനിന്റെ ഭാഗങ്ങൾ മുഴുവനും ലാമിന്റെ മഖ്റജാണ്. അതിനുശേഷമാണ് ലാമ് കഴിഞ്ഞ ശേഷമാണ് നൂൻ എന്ന അക്ഷരം, അതിനുശേഷമാണ് റോ എന്ന അക്ഷരം. അത് മൂന്നും കൂടുതൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമായതുകൊണ്ട് നല്ലോണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. മറ്റു സമയങ്ങളിൽ ഇടപെടാം ഇൻഷാല്ലാ. സമയം വൈകിയതുകൊണ്ട് ചെറിയ രൂപത്തിൽ പറഞ്ഞ് ചോദിച്ചതുകൊണ്ട് ചെറിയ രൂപത്തിൽ പറഞ്ഞ് നിർത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആഗോള ഗ്രാമത്തിലെ ആദർശ ചാലകം സുന്നി ഗ്ലോബൽ വോയിസ്, ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം, ആശയ സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം സുന്നി ഗ്ലോബൽ വോയിസ്. മുസ്ലിം ലോകം അത്യാവശ്യത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാന വിരുന്നു, അതിഗഹനമായ ആദർശ ചർച്ചകൾ, ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ, മാല മൗലിദ് ബുർദാസ്വാദനങ്ങൾ, സ്വലാത്ത് ഹദ്ദാദ് റാതിബ് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ,
പ്രതിജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ്. അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം. അതെ, സുന്നി ഗ്ലോബൽ വോയിസ്. ഒപ്പം ജീവിത വ്യവഹാരത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക. സന്ദർശിക്കുക www.sunniglobalvoice.com. ഇപ്പോൾ www.mobile.sunniglobalvoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ് സുന്നി ഗ്ലോബൽ വോയിസ് ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം.